ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊതുകിനെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു തവണ ഒരല്പം നേരം മെനക്കെട്ടാൽ ഒരു മാസത്തേക്ക് ഇത് മാത്രം മതി കൊതുകിനെ തുരുത്തി ഓടിക്കാൻ. നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള കൊതുകിനെ കൂട്ടത്തോടെ തുരുത്തി ഓടിക്കാനുള്ള പവർഫുൾ റിപ്പെല്ലൻ്റ് ആണ് മണ്ണെണ്ണ. കൊതുകിനെ തുരുത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, ഈച്ച, ചെള്ള് എന്നിവയെ അകറ്റി നിർത്താനും മണ്ണെണ്ണ വളരെ ഫലപ്രദമാണ്. മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഏകദേശം 2 സ്പൂണോളം മണ്ണെണ്ണ ഒരു ബോട്ടിലിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണം. 2 വലിയ സ്പൂൺ മണ്ണെണ്ണയ്ക്ക് 100 ml വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. പിന്നെ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ ഗുണം കുറയും, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി. മണ്ണെണ്ണയും വെള്ളവും നമ്മളൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മണ്ണെണ്ണ വെള്ളത്തിൽ മിക്സാകില്ല കേട്ടോ, അതുകൊണ്ട് ഒരു സൂത്രം കൂടി ചെയ്തു കൊടുക്കണം. 1 സ്പൂൺ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് സോപ്പ് പൊടി കലക്കിയതോ ഷാമ്പുവോ അല്പം ഡിഷ് വാഷോ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണെണ്ണയും വെള്ളവും തമ്മിൽ മിക്സായി കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ ബോട്ടിൽ നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കി എടുക്കണം. ഇതാ കണ്ടോ, മണ്ണെണ്ണയും വെള്ളവും കൂടി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. മഴയുള്ളപ്പോഴും സന്ധ്യാസമയത്തുമാണ് കൊതുകിൻ്റെ ശല്യം നമ്മുടെ പരിസരത്ത് കൂടുതലായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കൊതുകിനെയും ഈച്ചയെയും മാത്രമല്ല കേട്ടോ, പാമ്പിനെയും എലിയെയും അകറ്റി നിർത്താൻ നല്ലൊരു സ്പ്രേയാണിത്. ഇതിൻ്റെ മണം തീരുന്നതുവരെ ഈച്ചയും കൊതുകും പാമ്പും എലിയും ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. പിന്നെ പശുവിനെയും ആടിനെയും ഒക്കെ ഉപദ്രവിക്കുന്ന ഈച്ചകളെ അകറ്റി നിർത്താനും നല്ലൊരു മരുന്നാണിത്. 1 സ്പൂൺ മണ്ണെണ്ണയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം. ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ ദേഹത്ത് പുരട്ടിയാൽ ഈച്ചകൾ അവയുടെ സമീപത്ത് പോലും വരില്ല. 1/2 കപ്പ് മണ്ണെണ്ണയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് തൊഴുത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അടുത്ത വീട്ടിലെ മുത്തശ്ശി പറഞ്ഞു തന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത്. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, 100% റിസൾട്ട് ഉറപ്പാണ്. വെറുതെ വലിച്ചെറിയുന്ന ഒരു ചിരട്ടി ഉണ്ടെങ്കിൽ 1 മാസത്തേക്ക് ഒരു കൊതുകിനെ പോലും നമ്മുടെ വീടിനകത്ത് കാണാൻ കിട്ടില്ല. ആദ്യം തന്നെ നമുക്കൊരു ചിരട്ട എടുക്കാം. അടിവശം ദാ ഇതുപോലെ പരന്ന ഒരു ചിരട്ട തന്നെ നോക്കിയെടുക്കണം. നമ്മുടെ ചിരട്ട മറഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിന് മുകളിലേക്ക് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കാം. കട്ടിയും നീളവുമുള്ള ഒരു ചരടോ നൂലോ ഒരു ഈർക്കിലിയിലേക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ചിരട്ടയുടെ മുകളിലേക്ക് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിരട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ആര്യവേപ്പില വേണം. ഉണങ്ങിയ ആര്യവേപ്പിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പച്ച ഇലകൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആര്യവേപ്പില കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഗ്രാമ്പു. ഇത് ഇത്രയും ഗ്രാമ്പു കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആര്യവേപ്പിലയും ഗ്രാമ്പുവും 4-5 വെളുത്തുള്ളി അല്ലികളും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ 1 തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ആര്യവേപ്പിലയും ഗ്രാമ്പുവും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാത്ത പഴയ ഒരു പാത്രം വേണം. ഞാനിവിടെ പഴയ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മെഴുകുതിരികൾ കൂടി ആവശ്യമുണ്ട്. പുതിയ മെഴുകുതിരി വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന പൊട്ടോ പൊടിയോ ആയാലും മതി. ഞാനിവിടെ കുറച്ച് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ദാ ഇതുപോലെ ഒടിച്ച് നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. 4 മെഴുകുതിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മെഴുകുതിരി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ മെഴുകുതിരി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഉരുകി വന്ന മെഴുകുതിരിയിലേക്ക് നമ്മുടെ ആര്യവേപ്പില വെളുത്തുള്ളി മിക്സിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് കൂടി സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്കത് സ്റ്റവിൽ നിന്ന് മാറ്റിവെക്കാം. മെഴുകുതിരി മിക്സ് ചൂടോടെ തന്നെ നമ്മളാ ഉണ്ടാക്കി മാറ്റി വെച്ചേക്കുന്ന ചിരട്ടയിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനി ഇത് ഏകദേശം 2 മണിക്കൂറെങ്കിലും അനക്കാതെ മാറ്റിവെക്കണം. ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും 1 പ്രാവശ്യം മെനക്കെട്ടാൽ 1 മാസത്തേക്ക് നമുക്ക് കൊതുകിനെ പേടിക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡി ആയിട്ടുണ്ട്.
നൂലിൽ നിന്നും ഈർക്കിലി മെല്ലെ ഊരിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കത്തിക്കാം. കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇതൊരെണ്ണം കത്തിച്ച് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ മുറിക്കകത്തുള്ള കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോകുന്നത് കാണാൻ സാധിക്കും. പിന്നെ ചിരട്ടയ്ക്ക് പകരമായിട്ട് പഴയ സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും സുരക്ഷിതം. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കൈയെത്താത്ത സ്ഥലത്ത് വേണം ഇതൊക്കെ വെക്കാൻ. കൊതുകിനെ തുരത്തി ഓടിക്കാൻ 100% റിസൾട്ട് നൽകുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരൽപ്പം ഫ്രൂട്ട് എസൻസ് വേണം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും ഒരൽപ്പം തുളസിയില ചതച്ച് പിഴിഞ്ഞ നീരെടുത്താലും മതിയാകും. ഫ്രാഗ്രൻസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവിയാണ് കൊതുക്. പിന്നെ ഫ്രൂട്ട് എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊതുകിനെ തുരുത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, മഴക്കാലത്ത് നമ്മുടെ വീടിനകത്തുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. 1/2 teaspoon പൈനാപ്പിൾ എസൻസ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈച്ച, കൊതുക് എന്നിവയെ അകറ്റി നിർത്താൻ വളരെ നല്ലതാണ് നാരങ്ങ. 1 spoon ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ വേണം. ഞാനിവിടെ ഡെറ്റോളാണ് എടുത്തിട്ടുള്ളത്. 1 spoon ഡെറ്റോൾ കൂടി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊതുകിൻ്റെ ശല്യമുള്ള സമയത്ത് നമുക്കിത് വീടിനകത്തും പുറത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കട്ടിലിനടിയിലും കർട്ടന് പിറകിലുമൊക്കെ ഇത് സ്പ്രേ ചെയ്താൽ അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോകും. നിമിഷ നേരം കൊണ്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള കിടിലൻ ടിപ്സാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.